ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് എന്ന് പറയുന്നത് 2015 ഇറങ്ങിയ റൊമാൻസ് ചിത്രമാണ്. നമ്മുടെ എല്ലാം കുഞ്ഞു മലയാളിയിൽ തന്നെ മനം കലർന്ന ഹാരി പോട്ടർ സിനിമയിൽ ആ കൊച്ചു പെൺകുട്ടി നായികയായിട്ട് വന്ന സിനിമയാണ്. അപ്പം നമുക്കിപ്പോൾ അപ്പോൾ സിനിമയെക്കുറിച്ച് അങ്ങ് സംസാരിക്കാം അല്ലേ. സിനിമയുടെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു സുന്ദരനായ രാജാവ് അവൻ നാട്ടുകാരൊക്കെ മൂഞ്ചിച്ച് ടാക്സൊക്കെ പിരിച്ചിരുന്ന വൈകുന്നേരങ്ങളിൽ പെണ്ണുങ്ങളെ നല്ല കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ വിളിച്ച് വരുത്തി ഡാൻസ് കളിച്ച് അവരെ കൂടെ നല്ല പെണ്ണുങ്ങളെ പോലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ കുറേ നേരം ഒരുങ്ങി പറക്കി അവിടെ കിടന്ന് അർമാദിക്കൊക്കെയാണ് പയ്യൻ്റെ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ വരണ ഒരു രാത്രിയിൽ നല്ല കിടിലം കാറ്റൊക്കെ ഉള്ളപ്പോൾ ഇരുട്ടത്തു നിന്ന് വാതിലും തുറന്ന് നമ്മുടെ ഒരു ദുർമന്ത്രവാദി അമ്മച്ചി അമ്മച്ചി പയ്യനെ നേർക്ക് ഒരു റോസാപ്പൂ നീട്ടി. അപ്പം കാണാൻ അവരെ വൽഗറായിട്ടാണ് ഇരിക്കണം. പെണ്ണിനെ കണ്ടപ്പം പയ്യൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കളവേ, നീ ആര്, എനിക്ക് റോസാപ്പൂ തരാൻ, നിൻ്റെ ഗ്ലാമർ എവിടെ, എൻ്റെ ഗ്ലാമർ എവിടെ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചിട്ട് റോസാപ്പൂ വാരി തറയിട്ട്. അപ്പോഴേക്കും പെണ്ണ് എന്ത് ചെയ്ത് അവിടെ നിന്ന് റോസ വീടിൻ്റെ അകത്തേക്ക് എത്തിച്ചിരുന്ന ഫുള്ള് മെരുകതിരി എല്ലാം പോളപ്പനായിട്ട് അങ്ങോട്ട് കണഞ്ഞു തുടങ്ങി. ഓ, എല്ലാം അവരെ ഞെട്ടി തരച്ച് തള്ള, ഇതെന്തൊരു കിണക്കണത് എന്ന് പറഞ്ഞ് അന്തം വിട്ട് മാനത്ത് നക്ഷത്രം എണ്ണിക്കൊണ്ടിരുന്ന പെണ്ണിട്ട് ഇറങ്ങി ഒറ്റ ഓട്ടം. അപ്പോഴേക്കും പെട്ടെന്ന് ആ അമ്മച്ചി എന്തരായി, കാണാൻ കൊള്ളാതെ കിടിലം പീസായിട്ടുള്ള ഒരു ദുർമന്ത്രവാദിയായി. ഇതല്ലേ പിന്നെ അങ്ങോട്ട് പൊളിയല്ലേ. അമ്മച്ചി പറഞ്ഞു, പുന്നാര മോനെ, നിനക്ക് മനസാക്ഷി എന്ന സംഭവമല്ല, നീ ഒരു കൊഴുത്ത ഗ്ലാമറും വച്ചുകൊണ്ട് നീ വല്ല സംഭവം എന്ന് വിചാരിക്കണം, നീ പേട്ട തല അടിച്ച് പിളക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഈ റോസാപ്പൂവിലെ ലാസ്റ്റ് ഇതിൽ കൊഴിയും മുമ്പ് നീ അങ്ങോട്ട് ആരെങ്കിലും കയറി പ്രേമിക്കണം. അവർ നിന്നെ തിരിച്ച് പ്രേമിച്ച് നിൻ്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞ ഓക്കെ ശരി, നിൻ്റെ ഈ ശാപം മോക്ഷം കിട്ടും, അല്ലെങ്കിൽ പന്നാര മോനെ നീ ചാവും വരെ നീ ഇങ്ങനെ രാക്ഷസനായിട്ട് നീ ഭൂമി ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കൂടെ ഉള്ളവരെ ശപിച്ച് അവരെയൊക്കെ എന്താ പറയുക, വിളക്കും മെഴുകുതിരി കത്തിക്കുന്ന സ്റ്റാൻഡും മറ്റതും കോപ്പും ക്ലോക്കൊക്കെ ആക്കി മാറ്റിയിട്ട് അമ്മച്ചി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഓ പയ്യ എന്ത് അയാളെന്ന് രാക്ഷസനായി മാറി, അവനെക്കുറിച്ച് നാട്ടുകാരുടെ മനസ്സിലുള്ള ഓർമ്മകളൊക്കെ അങ്ങ് മാഞ്ഞുപോയി. ശാപത്തിൽ അമ്മച്ചിയുടെ ശാപത്തിൽ അതുകൊണ്ട് കേട്ടോ, അവനങ്ങനെ ഒരു രാജാവോ കൊട്ടാരോ അവിടെ ഉള്ള ആൾക്കാരെ കുറിച്ച് എല്ലാവരും മറന്നുപോയി. ഓ പിന്നെ എന്ത് സംഭവം, കുറേ ദിവസം കഴിയുന്നു പടം തുടങ്ങുകയാണ്. നമ്മുടെ നായിക നാട്ടുകാരുടെ ഇടയിൽ കൂടെ അങ്ങ് ആടിപ്പാടി നടക്കുകയാണ്. സിനിമയിൽ ഫുള്ള് പാട്ടാണ് കേട്ടോ, അമ്മച്ചിക്ക് ഡയലോഗിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, സിനിമയിൽ ഫുള്ള് പാട്ട് പാടിയാണ് പുള്ളിക്കാരി കഥ പറയണത്. അങ്ങനെ പാടിപ്പാടി നടക്കുകയാണ്. പുള്ളിക്കാരി കെട്ടണമെന്ന് പറഞ്ഞ അവിടെ ഒരു സൈനികത്തിലുള്ള ഒരു പയ്യനുണ്ട്, അവൻ എങ്ങനെയെങ്കിലും അവളെ കെട്ടിയേ പറ്റൂ. ഓ, ഇവളെ അപ്പനെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നാട്ടിലെ വല്ലപ്പോഴൊക്കെ രാത്രി ടൂറടിക്കുക ഒറ്റയ്ക്ക് കിളവിന് ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ രാത്രി ഒരു കുതിരയൊക്കെ എടുത്തുകൊണ്ട് കറങ്ങാൻ പോകും, മോഹ തിരികെ വരുമ്പോൾ റോസപ്പ് കൊണ്ടുകൊടുക്കുക, കിണിക്കിളവൻ്റെ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടുകാർക്കൊന്നും ഇവളടുത്ത് വലിയ കാര്യമില്ല, കാരണം പുള്ളിക്കാരി നല്ല കാണാനും കൊള്ളാം, ഇതൊരു എഡ്യൂക്കേറ്റഡ് ആണ്, അവിടെ നിങ്ങൾ വായിക്കാൻ അറിയാവുന്ന ഒരു പെണ്ണ് ഇവൾ മാത്രമാണ്. അപ്പോൾ ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ നാട്ടുകാർക്ക്, കുയിത്തിരും പിടിച്ച ടീമുകളാണ്. പേട്ട പെണ്ണുങ്ങളാണ് നാട്ടിലുള്ള, ഇവളെ ഒരുത്തിയൊക്കെ അവിടെയുള്ള ഇഷ്ടമില്ല, കാരണം ഇവൾ ഇത് എല്ലാവരെക്കാളും ഭയങ്കര സംഭവമല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി അപ്പം യാത്ര ഇരിക്കുകയാണ്. അപ്പോൾ അപ്പം പറയാണ്, മോളെ ഞാൻ എന്തൊരു ഇനങ്ങൾ വരുമ്പോൾ കൊണ്ടുവരണം. അപ്പോൾ പറയും, അപ്പം എനിക്ക് എപ്പോഴും കൊണ്ടുവരുമ്പോൾ റോസാപ്പ് കൊണ്ടുവന്നാൽ മതി. ഓ ശരി മോളെ, കിളവൻ പോകണമേ, രാത്രി മോളെയും വീട്ടിലാക്കിയിട്ട് അങ്ങോട്ട് പോവേണ്. അങ്ങനെ പോകുന്ന സമയം നല്ല ഇതാ അടക്കണ് കുതിരവണ്ടി പോകുമ്പോൾ ഫ്രണ്ടിൽ അഞ്ചാറ് ചെന്നായിക്കൾ. ഓ, കുതിരവണ്ടി വഴി തെറ്റി ഓടിക്കയറണത് ഒരു കാട്ടിനുള്ളിൽ മഞ്ഞ് മാത്രം വീണുകൊണ്ടിരിക്കുന്ന ഒരു പഴയ നമ്മുടെ രാക്ഷസൻ്റെ കൊട്ടാരത്തി. ഓ, അവിടെ തന്നെ ചെന്ന് കയറി. പിന്നെ ഓ, അവിടെ കയറി. ഓ, പുള്ളിക്കാരന് ഭയങ്കര തണുപ്പ്. ഓ, പിന്നെ വീടിൻ്റെ അകത്ത് കയറി. അവിടെ അപ്പം ആരും കാണണില്ല. പുള്ളിക്കാരൻ അവിടെ കയറി പല എട്ടണക്കിണക്ക് ആഴ്ചകളും കണ്ട് പുള്ളിക്കാരൻ്റെ കിളി പോയി. ഓ, പുള്ളി അവിടെ നിന്ന് പിന്നെ ഇറങ്ങി ഓടി. പിന്നെ വരണ വഴിക്ക് ഇതാ ഇരിക്കണ് ഒരു റോസപ്പൂ. ഓ, മോക്ക് കൊടുക്കുക, എന്തായാലും പുളപ്പല്ലേ, ഇങ്ങോട്ട് അടത്തെടുക്കുകയാണ്. അങ്ങനെ അടത്തെടുത്തുകൊണ്ട് തിരിച്ച് നടക്കുന്ന വഴിക്ക് ദാ നിൽക്കണ് നമ്മുടെ രാക്ഷസൻ ചേട്ടൻ. ഓ, കിളവനെ പിടിച്ച് പൂട്ടിയിട്ട്. ഓ, നമ്മുടെ ഇത് കണ്ട കുതിരച്ചേട്ടൻ വിടുമോ, കുതിരച്ചേട്ടൻ നല്ല ബുദ്ധിയുള്ളവനല്ലേ. കുതിരച്ചേട്ടൻ നേരെ ഓടണം നമ്മുടെ നായികയുടെ അടുത്ത്. ഓ, നായിക എടുത്ത് സംഭവം പറഞ്ഞിട്ട് അവളെയും കൂട്ടി. അപ്പോൾ അവൾക്ക് എന്തിനാ മനസ്സിലായി, തന്തിയായില്ലാതെ കുതിര മാത്രം തിരികെ വന്നപ്പോൾ എന്തോ സംഭവം കിളവൻ ഒപ്പിച്ചിട്ടുണ്ട്, കിളവൻ ആരോ പിടിച്ച് പാണി ചാമ്പിയെന്ന്. ഓ, പിന്നെ ഇവൾ നേരെ ചാടിക്കയറി കുതിരയെ വറുത്ത് ടുണ്ടും 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 ഓടെ ഓടെ ഓടത്തോടെ ഓട്ടം. ഓ, എന്ന് കുതിര നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിട്ട് എത്തിക്കും പോലെ വഴിതെറ്റിക്ക് അത് എത്തിച്ച് സംഭവം. പുള്ളിക്കേരി അവിടെ എത്തി. ഓ, അവിടെ എത്തി ചവിട്ടിപ്പളന്ന് കൊട്ടാരത്തിൻ്റെ അകത്തൊക്കെ കയറി നോക്കിയപ്പം പുള്ളിക്കാരുടെ ഗ്ലാമർ കണ്ട്, ശാപമോക്ഷം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്ലോക്കും അലാറും മറ്റതും മറിച്ചതും മറ്റേ സംസാരിക്കുന്ന അലമാരയും ചായക്കപ്പും എല്ലാം ഇവരെ കണ്ട് ഗ്ലാമർ ഉണ്ട് നല്ല, നമ്മുടെ മോക്ഷം മാറ്റം പോകണവൾ എവൾ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, എവൾ നേരെ പടിക്കെട്ടുകൾ കയറി രണ്ടാമത് അലയിൽ പോയി അവിടെ നിൽക്കുമ്പോൾ അപ്പം ദാ കിടങ്ങണ കൂട്ടിൻ്റെ അകത്ത് കിളിയെ പോലെ. ഓ, പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പനെ രക്ഷിക്കാൻ നിൽക്കുമ്പോഴേക്കും ദാ വേണേ നമ്മുടെ രാക്ഷസൻ ചേട്ടൻ ചാടി. ഓ, അവൾ സംസാരിച്ച് അപ്പം ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പുള്ളിക്കാരി അങ്ങോട്ട് കയറി സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ അപ്പനെ വേണ്ടത് വേണ്ടിട്ടാ നീ ഇവിടെ കിടക്കണം, ജീവപരി എന്തുകൊണ്ട് ശിഷ്യ, എൻ്റെ റോസാപ്പൂ മോട്ടിച്ചവനാണ്, ആ നാട്ടിൽ റോസാപ്പൂ മാട്ടിക്കണേ രാക്ഷസൻ്റെ ശിഷ്യ ജീവപരി എന്ത് തല്ലേ, നമ്മുടെ നാട്ടിൽ ഓരോ കോപ്രായത്തും കാണിച്ചുകൊണ്ട് കിടക്കണമാരെ ഇവിടെ എന്തൊക്കെ തുറന്നു വിട്ടിരിക്കുന്നു, അവൻ്റെ നാടല്ലായിരുന്നെങ്കിൽ എൻ്റെ കൈ എല്ലാം വെട്ടിയെടുത്ത് കളഞ്ഞേനെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി പറയാണ്, ഓ എൻ്റെ അപ്പൻ
പോയിന്റ് വരെ ഞാൻ എന്തായാലും ശിക്ഷ അനുഭവിച്ചോളാം. ഓ പിന്നെ പറഞ്ഞ പോലെ ഓ അപ്പം അപ്പം സമ്മതിക്കില്ല, എല്ലാം എൻ്റെ മോളെ നീ പൊയ്ക്കോടി ഞാനിവിടെ കിടക്കാം. ഓ അപ്പൻ്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞ് പതുക്കെ സെല്ല് പറഞ്ഞ് അകത്ത് കയറണം, ഒരു രാക്ഷസ അനുമതിയും കൊടുക്കണം. അപ്പം കഥ അടഞ്ഞാൽ പിന്നെ തുറക്കൂല, പിന്നെ ആ ശിക്ഷ ഫുള്ള് അനുഭവിക്കണമെന്നാണ് രാക്ഷസം പറഞ്ഞിരിക്കണത്. കിളവൻ്റെ സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ സെല്ലിൽ നിന്ന് കിളവനെ പിടിച്ച് ചവിട്ടി പുറത്താക്കിയിട്ട് നായിക കയറി അങ്ങ് സെല്ലടക്കുകയാണ്. ഓ രാക്ഷസം പറഞ്ഞ പോലെ ഇനി അവളാണ് അവിടുത്തെ തടവറയിലെ പുള്ളി. ഓ പിന്നെ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരാം വരാം മോളെ എന്ന് പറഞ്ഞിട്ട് അപ്പം തിരികെ പോവുകയാണ്, കുതിര അവിടെ വിട്ടിട്ട് പോവുകയാണ്. ഓ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കിളവൻ പോയി നാട്ടിലെ ആൾക്കാരുടെ ഇങ്ങനെ ഒരു രാക്ഷസൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞ് പോകുന്നു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കൊട്ടാരത്തിലായി ഇവരുണ്ടല്ല നീ സംസാരിക്കണ ശാപമോശം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രാക്ഷസനോട് പറയാണ്, എൻ്റെ പൊന്നി രാജാവ് ചേട്ടാ നിങ്ങൾ എങ്ങനെയെങ്കിലും പെണ്ണിനെ വളച്ചെടുക്കുക, നമുക്ക് ഇതിൽ നിന്ന് ശാപമോക്ഷം കിട്ടാൻ എവളാണ് ഒരു വഴി. ഓ ആദ്യം അവളുമായിട്ട് ഉടക്കും, പിന്നെ സിനിമകൾ തെലുങ്ക് പടം പോലെ തന്നെയാണ് ഉടക്കും പേടിക്കും പിന്നെ പ്രേമിക്കും, ഇത് തന്നെയാണ് സംഭവം. ആദ്യം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ ഇതാണ്, പിന്നെ അവളെ മനസ്സിൽ പതുക്കെ പതുക്കെ ഇടം പിടിക്കാൻ നോക്കുകയാണ്. നമ്മുടെ അനുമനെ പോലെ ചെറിയ ഫിലോസഫിയൊക്കെ പറഞ്ഞ് അവളെ ലഞ്ചിനൊക്കെ വരുത്തി പയ്യും പതുക്കെ പതുക്കെ അവളെ വളച്ചൊടിക്കാറാക്കി എടുക്കുമ്പോഴേക്കും എന്താ പറയുക ഒരു കണ്ണാടി ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ആ കണ്ണാടിയിൽ നമ്മൾ ആരെ വിചാരിക്കും അപ്പം അതിൽ തെളിഞ്ഞു വരും. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കുറേ വായിക്കാം പാടില്ല, അവളെ ജീവിതകാലം വായിച്ചാലും തീരാത്ത ഒരു വലിയ ഏക്കറാണെങ്കിൽ ലൈബ്രറിയൊക്കെ അവൾക്ക് കൊടുക്കും. എന്നിട്ട് പറയും നീ പെണ്ണ് അത് വായിച്ച് തീർത്താൽ എനിക്ക് ഇതാണ് എൻ്റെ അപ്പ എനിക്ക് എഡ്യൂക്കേറ്റഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിത്തന്നൊക്കെ ലക്ഷക്കണക്കിന് വിലയുള്ളൊക്കെ ബുക്കാണ് നീ വേണമെങ്കിൽ എടുത്തന്നു. അതും കൂടെ കണ്ടപ്പോൾ വായനപ്രാന്തിയായ അവക്കാണെങ്കിൽ കിളിയും പോയി അങ്ങിരിപ്പാണ്. ഓ അങ്ങനെ ഇരിക്കുമ്പം തന്തിയ നാട്ടിൽ പോയി പറയാണ്, ഇതുപോലെ രാക്ഷസ എൻ്റെ മോളെ പിടിച്ചു വച്ചിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അപ്പോൾ എന്താ പറയുക അവിടെയുള്ള നാട്ടുകാരൊന്നും ഇങ്ങനെ വിശ്വസിക്കില്ല, ഇങ്ങനെ ഒരുമാതിരി ഉടായ്പ് പറയണതാണ് ചുമ്മയാണ് പറയണത്. അപ്പം എവളെ കെട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ സൈനികരിൽ അങ്ങേരുണ്ടല്ലോ അങ്ങേർക്ക് എന്തോ ഒരു സംഭവം ഒരു ഇത് തോന്നണുണ്ട് തലയിൽ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ലോജിക്കുണ്ടാകുന്നു. ഓ അവനും അവൻ്റെ കൂട്ടുകാരനും കൂടെ കെട്ടിയെടുത്തുകൊണ്ട് വരികയാണ് അവൻ നായിക രക്ഷിക്കാമെന്ന പേരിൽ. അവനാണെങ്കിൽ ഭയങ്കര ഫ്രോഡാണ് കേട്ടോ, ഉടായ്പ് പിടിച്ച നായിൻ്റെ മോനാണ്. ഓ വരണ വഴിക്ക് അവരും പല പ്രശ്നങ്ങളും നേരിട്ട് നേരെ എത്തുന്നു. അവിടെ എത്തുമ്പോഴേക്കും വഴിതെറ്റിപ്പോകുന്നു. വഴിതെറ്റിപ്പോകുമ്പോൾ ഇങ്ങേറി വരാന്താണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും, എന്നിട്ട് കെട്ടിയിട്ട് പോകും. നായികയുടെ തന്തിയാനായി ഇങ്ങേരി വഴിയിലടിച്ച് പരിവപ്പെടുത്തിയിട്ട് പോകും. നാട്ടിൽ പോകുമ്പോൾ ഇങ്ങേരെ പിടിച്ച് വട്ടനാക്കും, ഇങ്ങേരി ചുമ്മാ പറഞ്ഞതാണ് മോളെ കെട്ടിച്ചെടുക്കാത്തതിൻ്റെ കലിയുണ്ട്. എന്താ പറയുക ആ സൈനികൻ ഇങ്ങേരെ ഭ്രാന്തനാക്കും. ഓ ഇത് നാട്ടിലിരിക്കുമ്പോൾ അപ്പനെ ഇവിടുത്തെ മാജിക് കണ്ണാടി കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്ന്. ഐ ലവ് യു പറയാൻ പോണ സമയമാണ് സംഭവം ഇങ്ങനെ കണ്ണാടി കൂടെ കാണുന്നത്. ഓ എൻ്റെ അപ്പൻ എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അപ്പം ഐ ലവ് യു പറയാൻ ഇപ്പം എല്ലാം നമുക്ക് മോക്ഷം കിട്ടും, ഒരു ഇതിൽ മാത്രമാണ് ആ സമയം റോസാപ്പൂലുണ്ടായിരിക്കണം. അപ്പോഴേക്കും ഓ ഇപ്പം നമുക്ക് മോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നായികയുടെ അപ്പന് ദാ വരുന്നു മെൻ്റൽ ഹോസ്പിറ്റലാക്കാൻ പോകുന്നത്. ഇത് കണ്ണാടി കൂടെ കാണുന്ന അവൾ മാജിക് കണ്ണാടി കൂടെ കണ്ട ഉടനെ പറയുന്നു, ചേട്ടാ ചേട്ടാ എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകണം, എന്നെ ഒന്ന് പോകട്ടോ എന്ന് ചോദിക്കണതും. ഓ രാക്ഷസം പറഞ്ഞു, എടി നീ പോയോടി മുത്ത് പൊക്കിയോടി മുത്ത്, അങ്ങേര് ചങ്ക് കലങ്ങി പറയാണ്. ഓ അങ്ങേര് ശാപം മോക്ഷം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പാവ എൻ്റെ പെണ്ണ് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഓ പിന്നെ നമ്മുടെ ചേച്ചി എന്തൊരു നേരെ കുതിരപ്പുറത്ത് കയറി അവിടെ പോവേണ്, അവിടെ പോയി അപ്പം അവളെയും പിടിച്ച് വട്ടത്തി എന്ന് പറഞ്ഞ് ഓ വണ്ടിയിലടച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ട് അപ്പം നാട്ടുകാർക്ക് അറിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അവിടെ ഒരു വലിയ രാക്ഷസനുണ്ട്, ഇവർ പറയുന്ന കള്ളമല്ല, അങ്ങനെ എങ്ങനെയും കൊന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് ഇത് പ്രശ്നമാണ്, ഇവിടെ ദുർമന്ത്രവാദിയാണ് രാക്ഷസൻ, ഇവളും കൂടെ വ്യഭിചാരം ചെയ്തുകൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ തമ്മിൽ തെറ്റിക്കും, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട് കടത്താൻ രാക്ഷസനെ കൊല്ലാനും നോക്കും, അവരെ മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കാൻ നോക്കുമ്പോൾ അവരോട് തപ്പിക്കും രക്ഷപ്പെടും. രക്ഷപ്പെട്ടിട്ട് നമ്മുടെ ചേച്ചി എന്ത് ചെയ്യും, നേരെ രാക്ഷസൻ ചേട്ടൻ്റെ അടുത്ത് വരും. ഇതിൻ്റെ എന്നാൽ വില്ലൻ വെറുതെ വിടുവോ, വില്ലൻ ആൾ മോശമല്ല, വില്ലൻ നേരെ വെച്ച് പിടിക്കും പിന്നാലെ, അവളെ കിട്ടണമല്ല, അവളെ കിട്ടാത്തവനെ അവന് കിട്ടിയില്ലെങ്കിൽ അവൻ മറ്റൊരുത്തിനെ സ്വന്തമാക്കാനും പാടില്ലല്ലോ. ഓ അവിടെ പോകും, അവിടെ പോയി നമ്മുടെ നായികൻ്റെ അടുത്ത് ഐ ലവ് യു പറയുന്ന സെക്കൻഡിൽ തന്നെ അവനെ വഴി വയ്ക്കും. ഓ പിന്നെ അങ്ങോട്ട് കാണേണ്ട കഥയാണ്, അവസാനം എങ്ങനെ മോക്ഷം കിട്ടുന്നു എന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അവസാന സിനിമ പൊളിയാണ്, എന്തായാലും എല്ലാ സിനിമയിലുള്ള പോലെ സുഖപ്രതീക്ഷയോടെ വന്ദന സിനിമ പോലെ ഒന്നും ട്രാജഡി ഒന്നും അല്ല, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ എന്നതിൻ്റെ മൊയ്തീം പോലെ കരച്ചിൽ പടമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് നല്ല ഫീൽ ഗുഡായിട്ട് നല്ല എൻ്റർടൈനിങ് ആയിട്ട് പടം അവസാനിക്കുന്നുണ്ട്. നായികയെ കിട്ടുന്നു, അയാൾക്ക് സ്ഥാപമോക്ഷം കിട്ടുന്നു, വില്ലം പാവം കൺസ്ട്രക്ഷൻ പണിയിൽ തകരാറ് മൂലം ഇടിഞ്ഞു വീണ പാലത്തിൻ്റെ അടിയിലായി ആത്മശാന്തി പ്രാപിക്കുന്നു. അങ്ങനെ എല്ലാം ശുഭം.